ജീസസ് റെയ്ൻസ്, യേശു വാഴുന്നു. ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. മനസ്സ് തുറക്കാം എന്ന ഒരാലോചനയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡുകളിൽ നിങ്ങൾ സ്വീകരിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ സൗഖ്യമാക്കുന്ന വചനങ്ങളാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിനെ ഒന്ന് തുറക്കാമെങ്കിൽ, അകത്താവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനെ എടുത്ത് പുറത്തു കളയും. നമ്മുടെ മനസ്സ് സ്വതന്ത്രമായി തീരും. റോമാലേഖനം 8:15 നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് മനസ്സിനെ ബാധിക്കുന്ന ഭയങ്ങളിലേക്കാണ്. ഭയങ്ങൾ അനേകം മനസ്സുകളെ അടിമത്വത്തിലാക്കുന്നു. ഭയത്തിൻ്റെ അടിമകളായിട്ട് മനുഷ്യർ മാറുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3:10 വാക്യത്തിൽ മനുഷ്യൻ വീണതിന് ശേഷമാണ്, പാപം ചെയ്ത് ദൈവതേജസ്സിൽ നിന്ന് വീണതിന് ശേഷം അപ്പോഴാണ് മനുഷ്യൻ ആദ്യമായിട്ട് നിഷേധാർത്ഥകമാകുന്ന വികാരങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ആ വികാരങ്ങളിൽ പ്രധാനപ്പെട്ട വികാരം, ആദ്യം പുറപ്പെടുവിച്ച വികാരമെന്ന് തന്നെ നമുക്ക് പറയാം, നിഷേധാർത്ഥകമാകുന്ന നെഗറ്റീവായിട്ടുള്ള ആദ്യത്തെ വികാരം, മനുഷ്യൻ തേജസ്സിൽ നിന്ന് വീണതിന് ശേഷം ആദ്യമായി പുറപ്പെടുവിച്ച നിഷേധാർത്ഥകമാകുന്ന വികാരം എന്താകുന്നു? ഭയം. 3:10 തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകെ കൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. അവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. 1 ലജ്ജ, 2 ഭയം, 3 ഒളിച്ചു വയ്ക്കുക. ഇന്നും മനുഷ്യനെ അതുതന്നെ സ്വാധീനിക്കുന്നു. ലജ്ജ, ഭയം, രഹസ്യം സൂക്ഷിക്കുന്നു. പല കാര്യങ്ങളും പരസ്യമാക്കുവാൻ കഴിയാതെ രഹസ്യത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നു. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു. ഗൂഢമായി പലതും അവർ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. അതിലേറ്റവുമധികം അഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തിന്മ നിറഞ്ഞ വികാരമാണ് ഭയമെന്ന് പറയുന്നത്. ഭയത്തിന് പലരും അടിമകളായിത്തീരുകയാണ്. ഭയവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ എണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുന്നു. സൈക്യാട്രിയുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന അറിവ്, അവർ നൽകുന്ന ഇൻഫർമേഷൻ, ബൈപോളാർ ഡിസോർഡർ ഭയത്തിൽ നിന്നുളവാകുന്നതാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡിസ്അസോസിയേഷൻ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, പാനിക് ഡിസോർഡർ, ഇതെല്ലാം ഭയത്തിൽ നിന്നുളവാകുന്ന മാനസിക രോഗങ്ങളാകുന്നു എന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ കണ്ടെത്തിയിരിക്കുന്നു. ഭയം അത്ര ഗുരുതരമാകുന്ന പ്രതിസന്ധികളാണ് മനുഷ്യനിൽ സൃഷ്ടിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയത്തിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് 2 തിമോത്തിയോസിൻ്റെ 1:7 നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. യേശു ക്രിസ്തുവിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താണ്? അവിടുന്ന് നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യമാകുന്ന ഭയങ്ങളെ പുറത്താക്കി കളയും. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല. അങ്ങനെ വരുമ്പോൾ ഭയത്തിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു ദുരാത്മാവുണ്ട്. ഭീരുത്വത്തിൻ്റെ ഒരു ദുരാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ശക്തി, സ്നേഹം, സുബോധം. ഭയം വരികയാണെങ്കിൽ മനസ്സിൻ്റെ സുബോധം നഷ്ടമാകും. സൗണ്ട് മൈൻഡ് ആയി ഒരു വ്യക്തിക്ക് തുടരുവാൻ കഴിയത്തില്ല. ആ സൗണ്ട്നെസ് ഓഫ് മൈൻഡ്, ഫിയർ വരുന്നതോടുകൂടെ സൗണ്ട്നെസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ടു പോകുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് സുബോധം ലഭിക്കുന്നു, ശക്തി ലഭിക്കുന്നു, സ്നേഹം ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിലാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അനേകർ ഭയങ്ങൾക്ക് അടിമകളായിത്തീരുന്നു. ഇന്ന് ഭയങ്ങൾ അനവധിയുണ്ട് എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അവർ പറയുന്നത് 500+ ഫോബിയാസ് ഉണ്ട് എന്നാണ്.
സിംഗപ്പൂരിലുള്ള ഒരു പഠന കേന്ദ്രം പറയുന്നത് 7000-ൽ ഫോബിയകളുണ്ട് എന്ന്. എന്തുമാകട്ടെ, അനേകം ഫോബിയകളുണ്ട്. ഉയരത്തിൽ നിന്ന് വീഴും എന്നുള്ള ഫോബിയ, പാമ്പിനെ ഭയം, വിവാഹം കഴിക്കുവാൻ ഭയം, വെള്ളം ശരീരത്തിൽ ഒഴിക്കുവാൻ ഭയം, സുഷിരങ്ങളെ ഭയം, ഇങ്ങനെയുള്ള ഭയങ്ങളുള്ളവരെ, വ്യത്യസ്തമാകുന്ന ഈ ഭയങ്ങളുള്ളവരെ കണ്ടുമുട്ടുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുവാൻ ഭയം, അപകടങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഭയം, അനവധിയാകുന്ന ഭയങ്ങൾ, ഒത്തിരി ഫോബിയാസ്, 500-ോ 7000-ോ ഒക്കെ ഫോബിയാസ് ഉണ്ട് എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അങ്ങനെയുള്ള പലരെയും എനിക്ക് വ്യക്തിപരമായി കണ്ടുമുട്ടുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. എന്തുമാകട്ടെ, ബൈബിൾ അടിസ്ഥാനത്തിൽ പഠിക്കുകയാണെങ്കിൽ ബൈബിളിൽ നമുക്ക് വ്യത്യസ്തമാകുന്ന ഭയങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഭയങ്ങൾ, ഈ 7000 ഭയങ്ങൾ അല്ലെങ്കിൽ 500 ഭയങ്ങൾ, ഈ ഭയങ്ങളെ മുഴുവൻ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 തലക്കെട്ടിൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ കഴിയും. 1 മരണഭയം, 2 മനുഷ്യഭയം, 3 പിശാചിനെ ഭയം. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 മേഖലകളിലുള്ള ഭയങ്ങളെയും യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ തകർത്തിരിക്കുന്നു. എബ്രായലേഖനം 2:14 നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവർ ആകെ കൊണ്ട് യേശുവും അവരെപ്പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മരണഭയത്തിൽ നിന്ന് യേശു നമ്മെ വിടുവിച്ചിരിക്കുകയാണ്. മനുഷ്യൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭയമാണ് മരണഭയമെന്ന് പറയുന്നത്. വ്യക്തികളെ കൂടെ കൂടെ ആക്രമിക്കുന്ന ഒരു ഭയം. എന്നോട് സംസാരിച്ച ഒരു വ്യക്തി പറയുന്നത് തനിക്ക് രോഗം വരുമെന്നുള്ള ഭയം, രോഗം വരും എന്നുള്ള ഭയം ആത്യന്തികമായി മരണഭയമാണ്. മരണഭയത്തിൽ നിന്നുളവാകുന്ന അതിൻ്റെ ചെറിയ ചെറിയ മറ്റ് ഫലങ്ങളാണ് രോഗഭയമെന്ന് പറയുന്നത്. രോഗം വരുമെന്ന് ഭയപ്പെടുന്നതിൻ്റെ ആത്യന്തിക അന്തം എന്ന് പറയുന്നത്, രോഗം വരുമെന്ന ഭയത്തിൻ്റെ അവസാനമെന്ന് പറയുന്നത് മരണഭയമാകുന്നുവല്ലോ, അയാൾ മരിക്കുമെന്നുള്ള ഭയമാണ്. അപ്പോൾ രോഗഭയം വന്നിരിക്കുന്ന ഒരു വ്യക്തി ടെസ്റ്റുകൾ നടത്തുകയാണ്, ആശുപത്രിയിൽ ചെല്ലുന്നു, ഡോക്ടറോട് പറയുന്നു, എനിക്ക് ഉദരത്തിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഡോക്ടർ പരിശോധിച്ച് അവിടെയെങ്കിലും രോഗങ്ങളില്ല. അപ്പോൾ തനിക്ക് സംശയം, തൻ്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കണ്ണിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ. നോക്കുക, ഈ വ്യക്തി കാർഡിയോളജിസ്റ്റിൻ്റെ അരികിൽ പോകുന്നു, ഫിസിഷ്യൻ്റെ അരികിൽ പോകുന്നു, അതിനുശേഷം ആ വ്യക്തി ENT ഡോക്ടറുടെ അരികിൽ പോകുന്നു. ഇവരെല്ലാം പറയുന്നു നിനക്ക് രോഗമില്ല. എന്നോട് ആ വ്യക്തി പറയുന്നത് ചില സന്ദർഭങ്ങളിൽ താൻ ചില മാസങ്ങളിൽ 100,000 രൂപ വരെ ടെസ്റ്റുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഈ ആക്രമണം തനിക്ക് വിരോധമായി ഉണ്ടാകുമ്പോൾ തൻ്റെ ചിന്തകളിൽ ഭയം വരുന്നു, രോഗം വരുമെന്നുള്ള ഭയം വരുന്നു. ആ ഭയത്തിൻ്റെ പരിണിതഫലമായിട്ട് ആശുപത്രികളിലേക്ക് ആ മനുഷ്യൻ ഓടി നടക്കുകയാണ്. ഇതൊരാളുടെ അനുഭവം മാത്രമല്ല, ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഇതിന് സമാനമാകുന്നു. ഒരുപക്ഷെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതിന് സമാനമാകുന്ന ആക്രമണങ്ങൾ, ഭയത്തിൻ്റെ ആക്രമണങ്ങൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ടായിരിക്കാം. അതിനെ തകർക്കണം. കൊലോസ്യലേഖനം അതിൻ്റെ 2:14 നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. വളരെ വ്യക്തം, പിശാചിനെ യേശുക്രിസ്തു ക്രൂശിൽ തകർത്തു. മരണത്തെ യേശുക്രിസ്തു ക്രൂശിൽ തകർത്തു. പിശാചിനെ യേശുക്രിസ്തു ക്രൂശിൽ തകർത്തു. രോഗത്തെ യേശുക്രിസ്തു ക്രൂശിൽ തകർത്തു. പാപത്തെ യേശുക്രിസ്തു ക്രൂശിൽ തകർത്തു. നിങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഭയങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവരായി, സ്വതന്ത്രരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതം വിശ്വാസത്തിൻ്റെ ഒരു ജീവിതമായി തീരും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭയവും വിശ്വാസവും തമ്മിൽ ചേരുകയില്ല. വിശ്വാസമുള്ളിടത്ത് ഭയം കീഴ്പ്പെട്ടിരിക്കും, ഭയമുള്ളിടത്ത് വിശ്വാസം കീഴ്പ്പെട്ടു പോകും. വെള്ളവും എണ്ണയും തമ്മിൽ കലർത്തുവാൻ ശ്രമിക്കുന്നത് പോലെയാണ് അല്പം ഭയവും അല്പം വിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും കലരുകയില്ല, വെള്ളവും എണ്ണയും തമ്മിൽ കലരുമോ? അതേപോലെയാണ് വിശ്വാസവും ഭയവും
തമ്മിൽ കലരുകയില്ല. നമുക്ക് നല്ലൊരു ഉദാഹരണം മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ യേശുക്രിസ്തുവും പടകിൽ ഗലീലക്കടലിന് അക്കരയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ ആ പടകിന് വിരോധമായിട്ട് കാറ്റ് ആഞ്ഞടിച്ചു, കടൽ ഇളകി. എന്നാൽ ആ പടകിൽ യേശു ക്രിസ്തു ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി. അവർ ഭയപ്പെട്ടത് കൊണ്ടാണ് യേശുവിൻ്റെ അരികിൽ വന്നിട്ട് യേശുവിനെ ഉണർത്തിയിട്ട്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു ഉറക്കമെഴുന്നേറ്റതിന് ശേഷം കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് യേശു പറഞ്ഞു. കാറ്റ് അടങ്ങി, കടൽ യേശുവിനെ അനുസരിച്ചു. അതിനുശേഷം യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? ഭയത്തെ കീഴ്പ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല ഉപാധി എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഭയത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഭയത്തെ തകർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉപാധി കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ 18-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. നോക്കുക, ദൈവസ്നേഹം ഒരു വ്യക്തിയിൽ വന്ന് തിങ്ങി നിറയുകയാണെങ്കിൽ ഭയം പുറത്തു പോകും. ഭയത്തിനെന്തുണ്ട്? ദണ്ഡനമുണ്ട്. നിങ്ങൾ ഭയത്തിന് അടിമകളാകുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ടോർമെൻറ്റുകളുണ്ട്, ദണ്ഡനങ്ങളുണ്ട്. എന്നാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഒരത്ഭുതം ഈ എപ്പിസോഡിൽ സംഭവിക്കുവാൻ പോകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ യേശു ക്രിസ്തു സൗഖ്യമാക്കുവാൻ പോകുന്നു. എന്നാൽ നിങ്ങൾ കാത്തിരിക്കണം, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ മടങ്ങി വരുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. മനസ്സ് തുറക്കാം. വീണ്ടും സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 6-7 വാക്യങ്ങൾ, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നുപോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, 7 കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. ഭയത്തിൽ നിന്നുള്ള പൂർണ്ണ വിടുതൽ യേശു ക്രിസ്തുവിനാൽ സാധ്യമാണ്. ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുവാൻ നമ്മോടുകൂടെ പാസ്റ്റർ ജെറി അലക്സാണ്ടറും സിസ്റ്റർ അനു അലക്സാണ്ടറുമുണ്ട്. പാസ്റ്റർ, ഇവിടെ കർത്താവാകുന്ന യേശു ക്രിസ്തു പറയുന്നു, ആകയാൽ ഭയപ്പെടേണ്ട. വേദപുസ്തകത്തിൽ ആവർത്തിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ അനേകം ആളുകൾ ഭയത്തിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, ഭയത്തിൻ്റെ അടിമകളാണ്. പാസ്റ്റർക്ക് ഭയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഭയം ഏറ്റവും തിന്മ നിറഞ്ഞ ഒരു വികാരമാണ്. ഭയം നമ്മെ പാരലൈസ് ചെയ്ത് കളയും. വിശ്വാസികളെന്ന നിലയിൽ ദൈവസഹായം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, വിശ്വാസമാണ് അതിനേറ്റവും ആവശ്യം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഭയം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ നേരെ എതിരാണ്. ഭയം വന്നു കഴിഞ്ഞാൽ വിശ്വാസം ചോർന്നു പോകുവാൻ സാധ്യതയുണ്ട്. അതെ,
ഭയവും വിശ്വാസവും ഒന്നിച്ചു പോവുകയില്ല. ഇല്ല. അതുകൊണ്ട് തന്നെ ഭയം നാം എന്റർടൈൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഒരിക്കലും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാനായിട്ട് അത് തടസ്സമായി തീരുകയാണ്. മാത്രമല്ല, ഭയം നമ്മുടെ ജീവിതത്തിൽ ഒരു ഓപ്പൺ ഡോറാണ്. പിശാചിന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനും ഏതെങ്കിലും നിലയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാനും നാം തന്നെ തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലാണ് ഭയം എന്ന് പറയുന്നത്. വർദ്ധിച്ച അളവിലുള്ള ഭയത്തിന്റെ പിന്നിൽ തന്നെ ഒരു ദുരാത്മാവ് ഉണ്ടാകുവാൻ സാധ്യതയില്ലേ? തീർച്ചയായും. ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ പറയുന്നു. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഓർപ്പിക്കുന്നു, നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഭീരുത്വത്തിന്റെ, അഥവാ ഇറ്റ് ഈസ് നോട്ട് എ സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവ് അത്രേ. റോമർ കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ വീണ്ടും പൗലോസ് ഓർപ്പിക്കുന്നു, നാം ഇനിയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പോൾ തീർച്ചയായും ദുരാത്മാവ്, ദുരാത്മ സ്വാധീനം ഭയത്തിന്റെ പുറയിലുണ്ട്. അവിടെ ഈ മരണഭയം, മനുഷ്യഭയം, പിശാചിനെ ഭയം, അങ്ങനെ 3 തലക്കെട്ടിൽ വേണമെങ്കിൽ ഭയങ്ങളെയെല്ലാം വേദപുസ്തകാടിസ്ഥാനത്തിൽ നമുക്ക് വേർതിരിക്കുവാൻ കഴിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളിൽ യേശു പറയുന്നുണ്ട്, ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ, അതെ അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 4-ാം വാക്യം, എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. മനുഷ്യഭയത്തിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അവിടെ യേശു നമുക്ക് നൽകി തരുന്നത്. സിസ്റ്റർ അനുവിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ? ഇന്ന് ഞാൻ കണ്ട ഒരു യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോയാണ്. ഒരു സ്ത്രീ തനിക്ക് ലിംഫോമ ബാധിച്ച് വളരെ സീരിയസ് ആയി താനൊരു കോമയിലായി. ആ സമയത്ത് ഒരു സ്വർഗ്യ ദർശനത്തിലേക്ക് താൻ പോവുകയും അവിടെ വെച്ച് തനിക്ക് മനസ്സിലായി തനിക്ക് വന്നതായ ഈ ക്യാൻസറിന്റെ കാരണം തന്നെ മനുഷ്യഭയം ഒരു പ്രധാന കാരണമാണ്. അപ്പൊ ആ സ്വർഗീയ ദർശനത്തിൽ ആ സഹോദരിക്ക് മനസ്സിലാകുകയാണ് തൻ്റെ മേൽ വന്ന ആ മരണകരമാകുന്ന രോഗത്തിന്റെ പിന്നിൽ മനുഷ്യഭയം. മനുഷ്യഭയമാണ് പല രോഗങ്ങളുടെയും പിന്നിൽ ഭയമാകുന്നു എന്ന് വളരെ വ്യക്തം. ഭയങ്ങൾ നമ്മെ ചിലപ്പോൾ വല്ലാതെ ആക്രമിച്ച് അതിന് നമ്മെ അടിമകളാക്കും. അതിനാൽ മനഃപൂർവ്വമായി ഭയത്തെ പുറത്താക്കണം. സ്വയം കഴിയത്തില്ലെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടണം. ബൈബിൾ വചനം മുഴുവൻ പറയുന്നത് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്നാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഭയം നീങ്ങിപ്പോകുന്ന ആ നിമിഷത്തിൽ തന്നെ രോഗങ്ങളും സൗഖ്യമാകും. 91-ാം സങ്കീർത്തനം അത് ഒരു സംരക്ഷണ സങ്കീർത്തനമാണ്. സാധാരണഗതിയിൽ എല്ലാവരും ആവർത്തിക്കുന്ന ഒരു മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്ന സങ്കീർത്തനമാണ്. ഈ ഭയത്തിനെതിരെയുള്ള ഒരു വലിയ ആയുധം തന്നെയാണ്, ഒരു ഊരിപ്പിടിച്ച വാൾ തന്നെയാണ് 91-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അവിടെ രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇതിനെയൊന്നും നിനക്ക് പേടിപ്പാൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇതിനെയൊന്നും പേടിപ്പാൻ ഇല്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പായിട്ടുള്ള ഒരു വാഗ്ദത്തമല്ലേ? തീർച്ചയായും. ദൈവം നമ്മെ ചുറ്റി പരിപാലിക്കുകയാണ്. ഇയ്യോബിന്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ പിന്നീട് താൻ പറയാം, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കുണ്ട്. അത് നാം തിരിച്ചറിയുകയും ആ സംരക്ഷണത്തിൽ കൂടുതൽ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുക എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം ഈ 91-ാം സങ്കീർത്തനത്തിൽ തന്നെ പിന്നെയും പറയുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ വശത്ത് 1000 പേരും വീഴും, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. അവിടെ നമ്മൾ ഭയപ്പെടുകയാണെങ്കിൽ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നില്ല. തീർച്ചയായും. സംശയം വരും. അതെ, അതൊരു തുറന്ന വാതിലായി തീരുകയാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ ഭയപ്പെടുന്ന കാര്യം ആവർത്തിച്ച് ഭയപ്പെടുകയാണെങ്കിൽ അതേ കാര്യം തന്നെ ആ വ്യക്തിയെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട്. അതെ, അത് പിശാച് മുതലെടുക്കും. അവനതൊരു നിയമപരമാകുന്ന അവകാശമാക്കി മാറ്റിയിട്ട് അവനത് മുതലെടുക്കുവാൻ സാധ്യതയുണ്ട്. ഈ ഭയത്തിന് ബാല്യകാല സംഭവങ്ങളും ചില സന്ദർഭങ്ങളിൽ കാരണമാകാറുണ്ട്. എനിക്ക് വളരെ ഭയമുള്ളൊരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് ഉയരത്തെ എനിക്ക് ഭയമുണ്ടായിരുന്നു. പിന്നീട് എനിക്കൊരു അപകടമുണ്ടായി. ആ അപകടം മുഖാന്തരമായിട്ട് എനിക്ക് വാഹനയാത്രകൾ, ഞാനതിനെ വല്ലാതെ ഭയപ്പെട്ടു. അപ്പോൾ ആ അപകടമായിരിക്കും ഈ ഭയങ്ങളുടെയെല്ലാം
കാരണമെന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി, നാലാമത്തെ വയസ്സിൽ ഒരു ഉയർന്ന സ്ഥലത്തു നിന്ന് ഞാൻ താഴെ വീഴുവാൻ അങ്ങനൊരു സംഭവം ഉണ്ടായി. 4 വയസ്സുള്ളപ്പോൾ ഉയർന്നൊരു സ്ഥലത്തു നിന്ന് ഞാൻ താഴെ വീണു. അത് ബാല്യകാല സംഭവമാണ്, പിന്നെ അത് മറന്നുപോയി. പിന്നീട് വളരെ നാളുകൾക്ക് ശേഷം പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തന്നത്. ആ സംഭവമായിരുന്നു തുടർമാനമായിട്ട് ഉയരം. പിന്നീട് വാഹനാപകടം കൂടി ഉണ്ടായി. വാഹനാപകടം കൂടെ ഉണ്ടായപ്പോൾ പിന്നെ വാഹനയാത്രകൾ ഭയമായി. അങ്ങനെ നിരന്തരമായി ഭയത്തിൻ്റെ ഒരാക്രമണത്തിന് എൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതം വിധേയപ്പെട്ടത്, അതിൻ്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബാല്യകാല സംഭവമാണ്. അപ്പോൾ ബാല്യകാല സംഭവങ്ങളും വേണമെങ്കിൽ ഈ നിലയിലുള്ള ഭയങ്ങൾ ഒരു വ്യക്തിയിൽ വിതയ്ക്കുവാൻ അത് കാരണമാകാറുണ്ട്. തീർച്ചയായും മുതിർന്നവരെ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, രാത്രി പുറത്തിറങ്ങരുത്. അങ്ങനെയുള്ള ചില വാക്കുകൾ ആ കുട്ടികളിൽ ഭയം ജനിപ്പിക്കുകയാണ്. തണുത്ത വെള്ളം കുടിക്കരുത്, മനി വരും. അപ്പോൾ ബാല്യകാലത്തിൽ നമുക്ക് കിട്ടുന്നതായ ഇത്തരത്തിലുള്ള ഇൻപുട്സ് പിന്നീട് ഭയമായി അത് നമ്മെ പിന്തുടരുവാനായിട്ട് ഇടയായിട്ടിരുന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഒരുപക്ഷെ ചിലരെ വേട്ടയാടുന്നത് പോലെ പോലും വരാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പിന്നീട് ആ വ്യക്തിയെ വേട്ടയാടുവാൻ വരെയുള്ള സാധ്യതയാണ്. ഞാനങ്ങനെയുള്ള ചില വ്യക്തികളുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ബാല്യകാലത്ത് ഉള്ള പ്രവചനം പോലെയുള്ള ശബ്ദങ്ങളാണ്. ചിലർ ആ വ്യക്തിയെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നിൽ ജഡീകതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് നീണ്ട വർഷങ്ങളായിട്ട് ഇദ്ദേഹം നീതിപൂരിതമാകുന്നൊരു ജീവിതം നയിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴെല്ലാം തന്നെ ആക്രമിക്കുന്ന ഒരു പദമാണ്, നീ ജഡീകനാണ്, നീ ജഡീകനാണ്, നീ ജഡീകനാണ്. അത് തനിക്ക് ഒരു ഭയത്തിൻ്റെ ആക്രമണത്തിന് സമാനമായി തീരുകയാണ്. ബാല്യകാല സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളും കേൾക്കുന്ന കാര്യങ്ങളുമൊക്കെ നമ്മെ ഭയപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. തീർച്ചയായും പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്ക് ആത്മീയ അഭിവർത്തനയ്ക്ക്, പ്രബോധനത്തിന്, ആശ്വാസത്തിനാണ് ദൈവം പുതിയ നിയമത്തിൽ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ ദുരുപയോഗപ്പെടാറുണ്ട്. വിശേഷിച്ച് ഇത്തരത്തിൽ ക്ഷയാത്മകമായ കാര്യങ്ങൾ, നിനക്ക് ഭൂതമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ വ്യക്തിക്ക് നിന്റെ മുൻപിൽ ഒരു അപകടം വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന് ആ വ്യക്തി ഭയത്തിനടിമയാകുകയാണ്. ഭയത്തിനടിമയാകുമ്പോൾ ആ വ്യക്തി പിശാചിന് വാതിൽ തുറന്നു കൊടുക്കുന്നത് പോലെയാണ്. ഇങ്ങനെയുള്ള കാര്യം ഇല്ലെങ്കിൽ പോലും ഉണ്ടെന്നുള്ള ഒരു സംശയം പിന്നീട് തൻ്റെ ജീവിതത്തെ തന്നെ വല്ലാത്ത നിലയിൽ ബാധിക്കാനിടയായിട്ടിരുന്നു. ഇവിടെ ഇന്നത്തെ ഈ ആധുനിക മാധ്യമങ്ങളും ഒത്തിരി ഭയങ്ങൾ മനുഷ്യനിൽ കുത്തിവെക്കുന്നുണ്ട്. ഞാൻ ഒരു അമ്മയുമായി സംസാരിക്കുമ്പോൾ ആ അമ്മ രാത്രിയിൽ ഞെട്ടിയുണരുന്നു, ഭയപ്പെടുന്നു. തൻ്റെ വീട്ടിൽ വന്ന് എന്തൊക്കെയോ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് ആവർത്തിച്ച് സ്വപ്നം കാണും. ഞാൻ കൂടുതൽ ആശയവിനിമയം നടത്തിയപ്പോഴാണ് മനസ്സിലായത്, ഈ അമ്മ ഈ ടിവിയിലുള്ള സിനിമകൾക്കും സീരിയലുകൾക്കും അടിമയാണ്. രാത്രിയിൽ പലപ്പോഴും സിനിമ കണ്ടുകൊണ്ട് ഉറങ്ങുന്നത് അവിടെ ആ സെറ്റിയിൽ കിടന്ന് അങ്ങ് ഉറങ്ങുകയാണ്. സിനിമ കണ്ടുകൊണ്ട് തന്നെയാണ് അമ്മ ഉറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് കാണുന്ന കാര്യം മനസ്സിൻ്റെ അകത്തു പോകുന്നുണ്ട്. അത് പലതും പിന്നീട് സ്വപ്നങ്ങളായിട്ട് തന്നെ പീഡിപ്പിക്കുകയാണ്. ആധുനികമാകുന്ന ഇന്നത്തെ ഒരുപാട് സംവിധാനങ്ങളും മാധ്യമങ്ങളും എല്ലാം വല്ലാതെ മനുഷ്യനെ ഈ തരത്തിൽ അടിമകളാക്കുന്നുണ്ട്. ഇന്നത്തെ അനേകം വ്യക്തികളിൽ ഈ ഭയം മുഖാന്തരമായിട്ട് രോഗമുണ്ടാകുന്നു. അത് രോഗത്തിന് കാരണമായി തീരുന്നു. തീർച്ചയായിട്ടും എനിക്കൊരാളുടെ സംഭവം ഓർമ്മ വരികയാണ്. അവർ ആ വ്യക്തി തൻ്റെ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ 40 ഗുളികകൾ, അത് വയറിളക്കം നിർത്താനുള്ള 40 ഗുളികൾ ഒരു ദിവസം കഴിക്കും. ഒരു ദിവസം വയറിളക്കം നിർത്തുവാനുള്ള 40 ഗുളികകൾ കഴിക്കും. തനിക്ക് വയറിളക്കമുണ്ടോ? സത്യത്തിൽ വയറിളക്കമില്ല. തനിക്ക് വയറിളക്കമില്ല. വയറിളക്കം വരും. വയറിളക്കം വരുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് ഒരു ദിവസം 40 ഗുളികകൾ കഴിക്കുന്നു. ഇത് എത്ര നാൾ ഇദ്ദേഹം കഴിക്കുന്നുണ്ട്? കുറെ നാളുകളായി കഴിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് തനിക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരു യാത്ര പോകാനുണ്ട്, ഭയം കൂടുതലാണ്. പല പ്രാവശ്യം ടോയ്ലറ്റിൽ പോകും, അതോടൊപ്പം ഇങ്ങനെ ഗുളികകൾ കഴിക്കുകയും ചെയ്യും. വയറിളക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്
വിശകലനം ചെയ്തപ്പോൾ തൻ്റെ കുട്ടിക്കാലത്ത് താൻ പ്രൈമറി ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തനിക്ക് ഭയങ്കരമായി ശക്തമായ വയറുവേദന ഉണ്ടായി എന്ന ടീച്ചറിനോട് പറയാനൊരു പ്രയാസം. അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വയറിളകി ക്ലാസ്സിൽ വെച്ച് ആ സംഭവം ചെറിയ ക്ലാസ്സിൽ വെച്ച് വളരെ ലജ്ജയും അപമാനവും തനിക്കന്ന് ഉണ്ടായി. ആ ഓർമ്മ തന്നെ ഭയങ്കരമായി ടോർമെന്റ് ചെയ്തു. പിന്നീട് ഇത് ഉണ്ടാകുമോ എന്നുള്ള ഭയം തന്നിൽ കൂടിക്കൂടി വന്നു. അപ്പൊ അവിടെ ഭയം മാത്രമല്ല ലജ്ജയുടെ വലിയൊരു പിന്തുണ അവിടെ. അതെ അതെ, തനിക്കുണ്ടായ ലജ്ജ, ആ ലജ്ജയുടെ ഒരു വലിയ പിന്തുണ അവിടെ ആ ഭയത്തിനുണ്ട്. തീർച്ചയായും ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ഒരു പാനിക് ഡിസോർഡർ പോലെ ആയിത്തീരുന്നത്. അതെ, അന്ന് പക്ഷെ ദൈവം ഒരു അത്ഭുതം ചെയ്തു എന്റെ ജീവിതത്തിൽ. അന്ന് ആ പ്രാർത്ഥനയിലൂടെ കർത്താവ് അത് പൂർണ്ണമായി ആ ഭയത്തെ എടുത്തു മാറ്റി. താനൊരു പൂർണ്ണമായി ഒരു സാധാരണ വ്യക്തിയായി സൗഖ്യമായി 40 ഗുളികകൾ തിന്നുന്നത് അവസാനിപ്പിച്ചു. ഇത് നിങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. 40 ഗുളികകൾ ഭയവും ലജ്ജയും അതിന്റെ അടിസ്ഥാനത്തിൽ വയറിളക്കം വരുമെന്നുള്ള ഭയത്തിന്റെ ആ ഒരു ചിന്ത തന്നെ ആക്രമിക്കുന്നതിനാൽ 40 ഗുളികൾ വരെ കഴിച്ച മനുഷ്യനെ യേശു ക്രിസ്തു സൗഖ്യമാക്കി എങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഭയങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നു, ആ ആക്രമണത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ അതിനൊരു ഇരയാകരുത്. യേശു നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കണം. ഭയത്തെ തകർക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക, പിശാചിനോട് എതിർത്തു നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ യേശു സൗഖ്യമാക്കും, മാത്രമല്ല നിങ്ങളുടെ ശരീരങ്ങളെയും യേശു സൗഖ്യമാക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഭയം നിങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ ദിവസമാകുന്നു. ഇപ്പോൾ തന്നെ യേശു നിങ്ങളെ സൗഖ്യമാക്കും. മനുഷ്യ ഭയം നീങ്ങിപ്പോകട്ടെ, പിശാചിനെ കുറിച്ചുള്ള ഭയം നീങ്ങിപ്പോകട്ടെ, മരണഭയം നീങ്ങിപ്പോകട്ടെ, വ്യത്യസ്ത പേരുകളുള്ള ഭയങ്ങൾ നിങ്ങളെ എന്നേക്കുമായി വിട്ടുപോകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. സിസ്റ്റർ അനു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി. സ്വർഗീയപിതാവേ, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതായ ആ ഭയങ്ങളുടെ മേൽ ഇപ്പോൾ കർത്താവെ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അവയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അവർ സ്വതന്ത്രരാകട്ടെ. കർത്താവെ, വിശ്വാസം അവരിൽ വർദ്ധിക്കട്ടെ, ഭയങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ അവരെ വിട്ടുപോകട്ടെ. കർത്താവെ, കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവിടുന്ന് നിങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളും സൗഖ്യമായി. വിശ്വസിക്കുക, ധൈര്യമായി മുന്നോട്ട് പോകുക. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.